ഗവർണർ സർക്കാർ പോരി രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് SFE-യും DVF-യും മറ്റേ ഏറ്റെടുക്കുന്ന ഒരു ഘട്ടമാണല്ലോ നമ്മൾ ഇന്ന് കാണുന്നത്. വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട, ഇടപെടലുമായി ബന്ധപ്പെട്ട, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പൊതുസമൂഹം തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരള സർവകലാശാലയിലേക്ക്, കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും കേരള സർവകലാശാലയിലേക്ക് ഈ പ്രതിഷേധത്തിന്റെ സ്വരം എത്തിച്ചേർന്നു എന്നാണ്. ഇവിടെ SFE-യുടെ ബാനർ കെട്ടി ഗവർണർക്കെതിരെയുള്ള പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഒരു ബാനർ. ഇത് അഴിച്ചു മാറ്റണമെന്ന് VC നിർദ്ദേശം നൽകിയിട്ടും രജിസ്ട്രാറും സിൻഡിക്കേറ്റും ഇതിനെ സമ്മതിക്കുന്നില്ല. അവർ SFE-ക്ക് കുടപിടിക്കുകയാണ് എന്നുള്ള വിമർശനം തന്നെയാണോ ശക്തമാകുന്നത്? കേരള സർവകലാശാലയ്ക്ക് മുന്നിലാണ് ഗവർണറെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ബാനർ SFE ഉയർത്തിയിരിക്കുന്നത്. ഇത് അഴിച്ചു മാറ്റണം എന്നുള്ള ഒരു നിർദ്ദേശം വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നുമേൽ നൽകിയിരുന്നു. എന്നാൽ ആ നിർദ്ദേശം പാലിക്കില്ല എന്നുള്ളതാണ്. ഈ രജിസ്ട്രാറും സിൻഡിക്കേറ്റും ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ബാനർ ഇതുവരെയും അഴിപ്പിച്ചിട്ടില്ല. കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ ഗവർണർക്കെതിരായ ബാനർ തുടരുകയാണ്. ഇത് ഹൈക്കോടതി വിധി പോലും ലംഘിക്കുന്ന തരത്തിലുള്ള തീരുമാനത്തിലേക്കാണ്. അതായത് ഇടത് അനുകൂല അനുഭാവികളുള്ള സിൻഡിക്കേറ്റും രജിസ്ട്രാറുമാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു നിർദ്ദേശത്തിന്, വൈസ് ചാൻസലറുടെ നിർദ്ദേശത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെയുള്ള നടപടിയാണ്. ഹൈക്കോടതിയുടെ തന്നെ വിധിയുണ്ട്. കാരണം ഈ സർവകലാശാല ക്യാമ്പസുകളിൽ 200 മീറ്റർ അകലെ ഈ അധികൃതർക്കെതിരെ ഇത്തരത്തിലുള്ള ബാനറുകളോ മറ്റ് എഴുത്തുകളോ ഒന്നും തന്നെ ഉണ്ടാകരുത് എന്നുള്ളത്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഗവർണർക്കെതിരെ സംസ്ഥാന വ്യാപകമായി തന്നെ ഇത്തരത്തിൽ SFE-യും DVF-യും ഒക്കെ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. പക്ഷെ അതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ സംസ്ഥാന സർക്കാരിന്റെയും പാർട്ടിയുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അത് കാലിക്കറ്റ് സർവകലാശാലയിൽ തന്നെ പ്രതിഷേധം ഉയർന്ന് പിന്നീട് എല്ലാ സർവകലാശാലകളിലും ഈ ബാനർ ഉയർത്തിയ സമയത്ത് തന്നെ ഗവർണർ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ സർക്കാരിന്റെയും അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം, ഈ അതിക്രമം നടത്താനുള്ള നിർദ്ദേശം ഉൾപ്പെടെ നൽകുന്നത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളത്. കാരണം അത് ഏതാണ്ട് പൂർണ്ണമായും അത് ശരിവെക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഓരോ നടപടികളും. അതായത് ഇടത് അനുഭാവികളായിട്ടുള്ള രജിസ്ട്രാറും സിൻഡിക്കേറ്റുമാണ് ഇപ്പോൾ അത് അഴിക്കേണ്ടതില്ല, ബാനറുകൾ അഴിക്കേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗവർണർ എന്നുള്ള കേരളത്തിന്റെ ഭരണഘടനാ തലവനാണ്. അദ്ദേഹത്തിന് അത്രത്തോളം സുരക്ഷ ഉൾപ്പെടെ നൽകി സംസ്ഥാനത്തിന്റെ സർവകലാശാല കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ ഭരണഘടനാപരവും നിയമപരവുമായിട്ടാണ് ഗവർണർ തുടക്കം മുതൽ തന്നെ നടപടികൾ സ്വീകരിക്കുന്നത്, വളരെ നിയമപരമായി തന്നെ. അതൊക്കെ തന്നെയാണ് ഈ ഇടത് സർക്കാരിനെ ഇത്രത്തോളം ചൊടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലേക്ക് പോകുന്ന വഴിയിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കാൻ SFE ശ്രമിച്ചിരുന്നു. പൂർണ്ണമായും ഇതിന് സർക്കാരിന്റെ പിന്തുണയുണ്ട്, പോലീസിന്റെ പിന്തുണയുണ്ട്. എന്നാൽ ആദ്യം ഗവർണർ ഡൽഹിയിലേക്ക് പോകുന്ന സമയത്തും പലയിടങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ കാറ് അതിക്രമിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. അപ്പോഴും പോലീസ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് ഈ SFE പ്രവർത്തകർക്ക് ചെയ്തത്. യാതൊരു തരത്തിലുള്ള ഇടപെടലോ കൃത്യമായ സുരക്ഷ ഒരുക്കാനോ അന്ന് പോലീസിന് കഴിഞ്ഞില്ല. അതും സർക്കാരിന്റെ അറിവോടെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുക എന്നുള്ളതാണ് ഉയരുന്നൊരു ചോദ്യം. ഏതായാലും വൈസ് ചാൻസലർ പറഞ്ഞിട്ട് പോലും ആ ബാനർ അഴിച്ചു നിൽക്കാതെ സർക്കാരിന്റെ ആ ഒരു നിർദ്ദേശം അത് അതേപടി പാലിക്കുകയാണ് സിൻഡിക്കേറ്റും രജിസ്ട്രാറും ചെയ്യുന്നത്. സുരേഷ്. യെസ്, ഏതായാലും പറഞ്ഞതുപോലെ തന്നെയാണ് ഈ VC ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടും എന്തിനാണ് രജിസ്ട്രാറും സിൻഡിക്കേറ്റ് അംഗങ്ങളും ഈ SFE ബാനർ നീക്കാൻ വിസമ്മതിക്കുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഉത്തരവ് വളരെ ലളിതമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം, ഇടതുപക്ഷ സർക്കാരിന്റെ നിർദ്ദേശം, ആ നിർദ്ദേശം അക്ഷരപ്രതി അനുസരിക്കുകയാണ് സിൻഡിക്കേറ്റും ഒക്കെയും ചെയ്യുന്നത്. ഏതായാലും സമഗ്രമായ വിശദാംശങ്ങളാണ് തലസ്ഥാന ജില്ലയിൽ നിന്നുള്ള വാർത്തകളുമായി ബന്ധപ്പെട്ട് രശ്മി കാർത്തിക നൽകിയത്.